എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നടന്ന എക്കണോമിക്സിൻ്റെ മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് മുമ്പ് നമ്മൾ മൂന്ന് പാർട്ടുകൾ ചെയ്തിട്ടുണ്ട് അതിന് നാലാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും നല്ല രീതിയിൽ കണ്ട് ക്ലാസ് മനസ്സിലാക്കി പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി ഇരുപത്തി മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക നാല് സ്കോർ വീതം ഇരുപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയെ ചിത്രത്തിന്റെ സഹായത്തോടെ വിവരിക്കുക ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ കൺസ്യൂമർ ഇക്ലുബ്രിയം ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഇക്ലുബ്രിയം സന്തുലിതാവസ്ഥയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് സന്തുലിതാവസ്ഥ ഒരു കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കമ്പോളത്തിലുള്ള ഡിമാൻഡ് സപ്ലൈയും ചോദനവും പ്രധാനവും തുല്യമാകുമ്പോഴുള്ള അവസ്ഥയെ നമുക്ക് സന്തുലിതാവസ്ഥ എന്ന് പറയും അതായത് ഒരു കമ്പോളത്തിൽ ഒരു നിശ്ചിത വിലയ്ക്ക് ഉപഭോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളുടെ അളവും ഉൽപാദകൻ വിൽക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളുടെ അളവും തമ്മിൽ തുല്യമാകുന്ന അവസ്ഥയെ നമ്മൾ സന്തുലിതാവസ്ഥ എന്ന് പറയും അഥവാ ഇക്കിലുബ്രിയം പോയിന്റ് എന്ന് പറയും ഒരു നിശ്ചിത വിലക്ക് ഒരു ഉൽപാദകൻ വിൽക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളുടെ അളവും അല്ലെങ്കിൽ ഒരു നിശ്ചിത ഒരു സാധനം വിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ സാധനത്തിന്റെ വിലയും വലിയ സാധനത്തിന്റെ അളവും ഉപഭോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുമ്പോഴുള്ള ഒരാളവും അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വിലയും അല്ലെ ഇവ എല്ലാം കൂടി കൂടിച്ചേരുന്നൊരു അവസ്ഥയെ നമുക്ക് എന്തെന്ന് വിളിക്കാം സന്തുലിതാവസ്ഥ എന്ന് വിളിക്കാവുന്നതാണ് സന്തുലിതാവസ്ഥ എന്നാൽ ബാലൻസ് എന്നാണ് അർത്ഥം എല്ലാ ഉപഭോക്താക്കളുടെയും ഉൽപാദകരുടെയും ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതും കമ്പോളം ക്ലിയർ ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള അവസ്ഥ സന്തുലിതാവസ്ഥയിൽ കമ്പോളത്തിൽ എല്ലാ ഉൽപാദകരും വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നത്തിന്റെ അളവും എല്ലാ ഉപഭോക്താക്കളും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നത്തിന്റെ അളവും തുല്യമായിരിക്കും അതായത് ഒരു നിശ്ചിത വിലയ്ക്ക് ഉൽപാദകൻ വിൽക്കാൻ ആഗ്രഹിക്കും അതേ വിലക്ക് ഉപഭോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കും സന്തുലിതാവസ്ഥയിൽ കമ്പോള പ്രധാനവും ചോദനവും തുല്യമായിരിക്കും മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയെ നമുക്ക് എന്തെന്ന് വിളിക്കാം സന്തുലിതാവസ്ഥ എന്ന് വിളിക്കാം മൂന്ന് മാർക്കിന് നാല് മാർക്കിനൊക്കെ കണ്ടുവരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ചിത്രത്തിന്റെ സഹായത്തോടെ വിവരിക്കാൻ വേണ്ടി ഇനി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡ് തന്നിട്ടുണ്ട് ഡി ഡി എന്ന ഡിമാൻഡ് കറവും എസ് എസ് എന്ന സപ്ലൈകറവും വരച്ചിട്ടുണ്ട് ഡി ഡി എന്ന ഡിമാൻഡ് കറവും എസ് എസ് എന്ന സപ്ലൈകറവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കണ്ടോ ഈ സമയത്തുണ്ടാകുന്ന വിലയെ സന്തുലിത വില പി സ്റ്റാർ എന്നും ആ സമയത്തുണ്ടാകുന്ന അളവിനെ ക്യൂ സ്റ്റാർ അഥവാ സന്തുലിത അളവ് എന്ന് വിളിക്കും ഡിമാൻഡ് സപ്ലൈൻ തുല്യമാകുമ്പോഴുള്ള അവസ്ഥയെ നമുക്ക് എന്തെന്ന് വിളിക്കാം സന്തുലിതാവസ്ഥ എന്ന് പറയും അല്ലെ ഈ പി സ്റ്റാർ എന്ന വിലയ്ക്ക് ഉൽപാദകൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നതും ഉപഭോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വിലയും ഒന്ന് തന്നെയായിരിക്കും എന്നാൽ ആ സമയത്ത് ഉൽപാദകൻ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന അളവ് ഒരു നിശ്ചിത അളവുണ്ടായിരിക്കും അതിനെ നമ്മൾ ഇവിടെ എന്തെന്ന് വിളിക്കും സ്റ്റാർ എന്ന് വിളിക്കും ഇവിടുന്ന് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് അധിക പ്രധാനത്തിനും വില കുറഞ്ഞു കഴിഞ്ഞാൽ അധിക ചോദനത്തിനും കാരണമാകും അപ്പം ഈ ഡിമാൻഡ് സപ്ലൈ തുല്യമാകുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സന്തുലിതാവസ്ഥ എന്ന് വിളിക്കുന്നത് ഇരുപത്തിരണ്ടാമത് ക്വസ്റ്റ്യൻ സീമാന്ത ഉൽപ്പന്നം എം പി ശരാശരി ഉൽപ്പന്നം എ പി എന്നിവ കണ്ടുപിടിക്കുക ഇവിടെ തൊഴിലും മൊത്ത ഉൽപ്പന്നം അഥവാ ടിപിയും തന്നിട്ടുണ്ട് എന്നിട്ട് എ പി എംപിയും കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മള് ടി പി എ പി എം പി എന്നിവ വരയ്ക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒരു എക്സും ടി പി മാത്രം തന്നിട്ട് നമ്മളോട് എന്ത് പറയും എ പി എം പി കണ്ടെത്തുകയും എ പി എംപിയുടെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയും അല്ലെ അവയെ മൂന്ന് സ്റ്റേജ് ആയിട്ട് വിവരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ എക്സാമിന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നാല് മാർക്കിന് വന്ന ചോദ്യത്തിൽ എ പി എം പി മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി എ പി കണ്ടെത്തുന്നതും എം പി കണ്ടെത്തുന്നതും എങ്ങനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ടി പി തന്നു കഴിഞ്ഞാൽ എ പി കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് എ പി ഈക്വൽ ടു ടി പി ബൈ എക്സ് വൺ അല്ലെ എന്താണ് ഇവിടെ തൊഴിൽ ക്യൂ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് എം പി കണ്ടെത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എം പി ഈക്വൽ ടു ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് വൺ അപ്പം ഇങ്ങനൊക്കെ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഒക്കെ വലുതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് എന്താണ് എ പി കണ്ടെത്താനുള്ള ഇക്വേഷൻ എ പി ഈക്വൽ ടു സ്ഥാനത്ത് ക്യൂ ആണെങ്കിൽ എന്താണ് അവിടെ നമ്മൾ ക്യൂ എന്നായിരിക്കും കൊടുക്കുക അപ്പൊ എ പി കണ്ടാത്ത ലൊക്കേഷൻ എന്താണ് ടി പി ബൈ എക്സ് വൺ എക്സ് വൺ അവിടെ പൂജ്യം മുതൽ അഞ്ചു വരെ തന്നിട്ടുണ്ട് ടി പിന്നും തന്നിട്ടുണ്ട് ഇനി എം പി കണ്ടാത്ത ലൊക്കേഷൻ എന്താണ് എം പി ഈക്വൽ ടു ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് ഇവിടെ മൈനസ് വരിക ഇവിടെയാണ് മൈനസ് വരിക ടി പി എൻ മൈനസ് വണ് എന്നാണ് എന്ത് കണ്ടെത്താളോ ഇക്വേഷൻ എം പി കണ്ടെത്താളെ ഇക്കേഷനെ അപ്പൊ നമുക്ക് എന്താണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് എ പി എം പി കണ്ടെത്താവുന്നതാണ് എന്നാല് എ പി എം പി കണ്ടെത്തുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഒക്കെ തരുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് എന്നാൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കത് കണ്ടെത്താവുന്നതാണ് ആദ്യത്തെ ടി പി എന്താണ് കൂടുതൽ പൂജ്യം അപ്പം എക്സ് വൺ പൂജ്യമാണ് അപ്പം പൂജ്യം ബൈ പൂജ്യം എ പി എന്താണ് ഫസ്റ്റ് പൂജ്യം തന്നെയാണ് കിട്ടുക അടുത്തത് ടി പി എത്ര അഞ്ച് അഞ്ച് ബൈ ഒന്ന് എക്സ് എണ് എത്ര ഒന്ന് അഞ്ച് ബൈ ഒന്ന് എത്രയാണ് കിട്ടുക അഞ്ച് അടുത്തതോ പത്ത് ബൈ രണ്ട് അഞ്ച് നാപ്പത് ബൈ മൂന്ന് എന്ത് കിട്ടും നമുക്ക് അൻപത് ബൈ നാല് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അൻപത്തെ ബൈ അഞ്ച് എന്ത് കിട്ടും നമുക്ക് പതിനൊന്ന് പോയിന്റ് നാല് എന്നിങ്ങനെ കിട്ടും ഇപ്പൊ നമ്മൾ എ പി കണ്ടെത്തി കഴിഞ്ഞു എ പി കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഏത് എ പി ആണോ എം എ പി ആണ് കണ്ടെത്തേണ്ടത് അതിന്റെ നേരെയുള്ള ടി പി എക്സ് വണ് ഡൈഡ് ചെയ്താൽ മതി ഇനി എം പി എം പി എന്ന് പറഞ്ഞാൽ ടി പി ഉള്ള മാറ്റമാണ് ചേഞ്ചിൻ ടി പി ആണ് അപ്പം എം പി ഫസ്റ്റ് എന്താണ് ടി പി ഫസ്റ്റ് പൂജ്യം ആണെങ്കിൽ എം പി എന്ത് തന്നെയായിരിക്കും പൂജ്യം അതുപോലെ ഇതി ഇനി ടി പി രണ്ടാമത് എത്രയാണ് അഞ്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് എം പി കിട്ടണം അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ നിലയുള്ള ടി പി യെ മുമ്പത്തെ ടി പി കൊണ്ടും മൈനസ് ചെയ്താൽ മതി അപ്പൊ നിലവിലുള്ള ഡി പി എത്രയാണ് അഞ്ച് മുമ്പത്തെ ടി പി എന്താണ് പൂജ്യം അഞ്ച് മൈനസ് പൂജ്യം നമുക്ക് എന്ത് കിട്ടും അഞ്ച് കിട്ടും അടുത്ത ടി പി എത്രയാണ് പത്ത് അപ്പൊ എം പി നമ്മൾ കണ്ടെത്തണം അപ്പം പത്ത് മൈനസ് മുമ്പിലുള്ള ഡി പി എത്രയാണ് അഞ്ച് പത്ത് മൈനസ് അഞ്ച് നമുക്ക് എന്ത് കിട്ടും അഞ്ച് എന്ന് കിട്ടി ഇനി അടുത്തത് നാപ്പത് മൈനസ് പത്ത് മുപ്പത് അൻപത് മൈനസ് നാൽപ്പത് പത്ത് അൻപത്തെ മൈനസ് അൻപത് ഏഴ് അപ്പൊ നമ്മൾ എം പി കണ്ടെത്താൻ വേണ്ടി ഏത് സ്ഥലത്ത് എം പി ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിന് നേരെയുള്ള ടിപിയെ മുമ്പത്തെ ടി പി കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എംപി കിട്ടും അപ്പം എ പി എംപിയും കിട്ടുന്നത് എങ്ങനെയാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ നിക്കേഷന്റെ ആവശ്യം നമുക്ക് ഒരിക്കലും വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലായിട്ടുണ്ടാകും ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഉൽപാദ യൂണിറ്റിന്റെ പ്രധാന വക്രത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെപ്പറ്റി വിവരിക്കുക എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ് എക്സാമിന് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ് ഒന്നെങ്കിൽ ഒരു ഉത്പാദ യൂണിറ്റിന്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ഒരു ഉൽപാദന യൂണിറ്റിന്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരിക്കും ചോദിക്കുക ഇവിടെ മോഡൽ എക്സാമിന് തന്നിട്ടുള്ളത് ഒരു ഉൽപാദന യൂണിറ്റിന്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒരു ഉത്പാദന യൂണിറ്റിന്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഉൽപ്പന്നത്തിന്റെ വില ഉത്പാദന സാങ്കേതിക വിദ്യ നിവേശ വിലകൾ യൂണിറ്റ് ടാക്സ് ഇവക്കെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കാറുണ്ട് അനുകൂലമായി ബാധിക്കുകയാണെങ്കിൽ പ്രധാനം വർദ്ധിക്കുകയും പ്രതികൂലമാണെങ്കിൽ പ്രധാനം കുറയുകയുമാണ് ചെയ്യുന്നത് ഒരു സാധനത്തിന്റെ പ്രധാന സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടുള്ള നാല് ഘടകങ്ങൾ ഒന്ന് ഉൽപ്പന്നത്തിന്റെ വില ഉൽപ്പന്നത്തിന് വില അനുകൂലമായും പ്രതികൂലമായും ബാധിക്കാറുണ്ട് രണ്ട് ഉൽപാദന സാങ്കേതികവിദ്യ നിവേശ വിലകൾ യൂണിറ്റ് ടാക്സ് ഒന്നാമത്തെ ഉൽപ്പന്നത്തിന്റെ വില രണ്ട് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഈ നാല് പോയിന്റ് മാത്രം ഇരിയാൽ മതി എന്നാൽ നാല് മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് തന്നെ ഓരോന്നും നമുക്ക് വിശദീകരിക്കേണ്ടായിട്ടുണ്ട് ഒന്നാമത് ഉൽപ്പന്നത്തിന്റെ വില ഉൽപ്പന്നത്തിന് വിലയും പ്രധാനവും തമ്മിൽ പോസിറ്റീവ് ബന്ധമാണുള്ളത് ഉൽപ്പന്നത്തിന് വില വർദ്ധിച്ചാൽ പ്രധാനം വർദ്ധിക്കുകയും വില കുറഞ്ഞാൽ പ്രധാനം കുറയുകയും ചെയ്യും കമ്പോളത്തിലെ ഉൽപാദകൻ സാധനം വിതരണം ചെയ്യുന്നതിന്റെ അളവ് നമ്മളിവിടെ പ്രധാനമായിട്ടും സങ്കല്പിക്കുന്നത് അതായത് ഉത്പാദനെ സംബന്ധിച്ച് ഉൽപ്പന്നത്തിന് കൂടുതൽ വില കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ ലാഭം കിട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ അയാൾ കൂടുതൽ സാധനം കമ്പോളത്തിലേക്ക് എത്തിക്കുകയും സാധനം കൂടുതൽ വിറ്റയക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും അപ്പം ഉൽപ്പന്നത്തിന് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധനത്തിന്റെ പ്രധാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ചോദനം കുറയുകയും പ്രധാനം വർദ്ധിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചോദനം ഉപഭോക്താവിന്റെ ഭാഗത്തു നിന്നും പ്രധാന ഉത്പാദത്തിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ കൂടുതൽ വില കിട്ടിക്കഴിഞ്ഞാൽ ഉൽപാദകൻ കൂടുതൽ സാധനം കമ്പോളത്തിലേക്ക് എത്തിക്കുകയും കൂടുതൽ സാധനം വിറ്റയക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ഉൽപ്പന്നത്തിന് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രധാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഉൽപാദന സാങ്കേതികവിദ്യ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയും നൂതനാശയങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിന് അതേ അളവ് നിവേശങ്ങളിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനോ കുറഞ്ഞ അളവ് നിവേശങ്ങളിൽ നിന്ന് അതേ അളവ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനോ സാധിക്കുന്നു അതായത് സാങ്കേതിക വിദ്യയിൽ ടെക്നോളജി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ നിവേശങ്ങൾ ഉപയോഗിച്ച് ഉൽപാദകന് കൂടുതൽ സാധനം ഉൽപാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും അല്ലൊരു നിശ്ചിത അളവ് എന്നാണ് നിവേശങ്ങൾ ഉപയോഗിച്ചത് കൂടുതൽ അളവ് ഉൽപാദനം നടത്താൻ വേണ്ടി സാധിക്കും അവിടെ പ്രധാന സ്വാഭാവികമായിട്ടും വർദ്ധിക്കാണ് ടെക്നോളജി അനുകൂലമായി മാറിക്കഴിഞ്ഞാൽ സാധനത്തിന് പ്രധാനം വർദ്ധിക്കും എന്നാൽ ടെക്നോളജി മോശമാണെങ്കിലോ സ്വാഭാവികമായിട്ടും അവിടെ സപ്ലൈ കുറയാണ് അല്ലെങ്കിൽ പ്രധാനം കുറയാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് ടെക്നോളജി മെച്ചപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ടെക്നോളജി അനുകൂലമായതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്ന പല ഉൽപ്പന്നങ്ങളുടെയും അളവ് ഇത്രത്തോളം വർദ്ധിച്ചിട്ടുള്ളത് അപ്പം കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ എന്നാണ് കുറഞ്ഞ നിവേശങ്ങൾ കൊണ്ട് കൂടുതൽ സാധനം ഉൽപാദിപ്പിച്ച് കമ്പളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആർക്ക് സാധിക്കും ഉൽപാദകന് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഉൽപാദനം കൂടുതൽ ലാഭം ഉണ്ടാക്കാനും അല്ലെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ നിവേഷങ്ങൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുകയും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും സ്വാഭാവികമായിട്ടും പ്രധാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് നിവേശ വിലകൾ ഇൻപുട്ട് പ്രൈസ് അതായത് അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഉത്പാദകനെ സംബന്ധിച്ച് കൂടുതൽ നിവേഷങ്ങളിലേ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ ഉൽപാദനം നടത്താൻ വേണ്ടി സാധിക്കും അപ്പം നിവേശ വിലകളി അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഉൽപാദകനെ സംബന്ധിച്ച് കൂടുതൽ ലാഭം കിട്ടാൻ കാരണവും അപ്പൊ അയാൾ കൂടുതൽ സാധനം ഉൽപാദിപ്പിച്ച് കമ്പോളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ എന്താണ് നിവേഷങ്ങളെ വിലകളുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നിവേശങ്ങളുടെ വില അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉൽപാദനം സംബന്ധിച്ച് നഷ്ടം ഉണ്ടാവുക കാരണം അയാൾ ഉത്പാദിപ്പിച്ച സാധനത്തിന് നല്ല രീതിയിൽ വില കമ്പോളത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അയാളെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും അയാൾക്ക് സാധനം ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യും അപ്പം നിവേശ വിലകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതായത് കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയിട്ട് ഉൽപാദനം കൂട്ടാൻ വേണ്ടി അയാൾക്ക് സാധിക്കും അത് സ്വാഭാവികമായിട്ടും കമ്പോളത്തിലെ സാധനത്തിന്റെ അളവ് വർദ്ധിക്കും അലി പ്രധാനം വർദ്ധിക്കാൻ കാരണമാകും എന്നാൽ നിവേശങ്ങളുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാലോ ഉൽപാദനം സംബന്ധിച്ച് നഷ്ടമായിരിക്കണ്ടായിരിക്കാം അതുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ അവരെന്താണ് കൂടുതൽ സാധനം കമ്പോളത്തിലേക്ക് എത്തിക്കാൻ തയ്യാറാവില്ല തയ്യാറാവൂലി എന്താണ് അവർക്ക് നഷ്ടം ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവർ ഉൽപാദനത്തിന്റെ അലി എന്താണ് പ്രധാനത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും നാല് യൂണിറ്റ് ടാക്സ് ഉൽപ്പന്നത്തിന് ഓരോ യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുമ്പോൾ ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് യൂണിറ്റ് ടാക്സ് ടാക്സ് വർദ്ധിച്ചാൽ പ്രധാനം കുറയുന്നു ടാക്സ് കുറഞ്ഞാൽ പ്രധാനം വർദ്ധിക്കുന്നു അതായത് ഉൽപാദകൻ ഉൽപാദി സാധനം ഉൽപ്പാദിപ്പിച്ച് കമ്പോളത്തിലേക്ക് എത്തുമ്പോൾ ഓരോ യൂണിറ്റിനും ഒരു നിശ്ചിത എമൗണ്ട് ടാക്സ് ഗവൺമെന്റിലേക്ക് നികുതി കിടക്കേണ്ടായിട്ട് വരും എന്നാൽ ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉൽപാദനെ സംബന്ധിച്ച് അതേ വിലക്ക് അയാൾക്ക് കൂടുതൽ സാധനം കമ്പോളത്തിലേക്ക് എത്തിക്കുകയും ആ ടാക്സ് കുറഞ്ഞ ടാക്സിന് പണം കൂടിയും അവർക്ക് ലാഭമായിട്ട് കിട്ടുക സാധ്യത കൂടുതലാണ് എന്നാൽ ടാക്സ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉൽപാദനം സംബന്ധിച്ച് നഷ്ടം ഉണ്ടാവുകയാണ് അങ്ങനാണെങ്കിൽ ഒരു അയാൾ ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പന്നത്തിൽ നിന്ന് കൂടുതൽ ടാക്സ് ഇടാക്കുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് ലാഭം ഇല്ലാതിരിക്കുകയും അത് സ്വാഭാവികമായിട്ടും അയാൾക്ക് ഉൽപ്പന്നത്തിന്റെ വില കുറയാൻ കാരണമാവുകയും ചെയ്യും അത് പ്രധാന കുറയാൻ കാരണമാകും അപ്പം ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സാധനം കമ്പളത്തിലേക്ക് എത്തിച്ച് സപ്ലൈ കൂട്ടാല് പ്രധാനം കൂട്ടാൻ വേണ്ടി സാധിക്കും എന്നാൽ ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ സാധനം കമ്പളത്തേക്ക് എത്തിക്കാൻ തയ്യാറാവില്ല കാരണം എന്താണ് അയാൾക്കവിടെ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സപ്ലൈ കുറയാൻ കാരണമാകും ഗവൺമെന്റ് ബഡ്ജറ്റിലെ വിട്ടുപോയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക ഫിൽ ദ കോമ്പോണൻസ് ഓഫ് ദി ഗവൺമെൻറ് ബജറ്റ് ഗവൺമെന്റ് ബജറ്റിൻ്റെ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സാമിന് ആവർത്തിച്ച് വരുന്ന അഞ്ച് മാർക്കിന് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഗവൺമെന്റ് ബഡ്ജറ്റ് തന്നിട്ടുണ്ട് ഇവിടെ വിട്ട ഭാഗങ്ങൾ ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം അവ ഓരോന്നും ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത് ഗവൺമെന്റ് ബജറ്റ് ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ബജറ്റ് നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് റവന്യൂ ബജറ്റ് രണ്ട് മൂലധന ബജറ്റ് നമുക്കറിയാവുന്ന കാര്യമാണ് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ഏന്നുള്ളത് റവന്യൂ ബജറ്റ് അടുത്തത് മൂലധന ബജറ്റ് ഇനി റവന്യൂ ബഡ്ജറ്റിന് വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്നാമത്തത് റവന്യൂ വരുമാനം രണ്ട് റവന്യൂ ചെലവ്

ഇനി മൂലധന ബഡ്ജറ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏതാണ് മൂലധന വരുമാനവും മൂലധന ചെലവുകളും അപ്പൊ സിന്നുള്ളവർക്ക് മൂലധന ചെലവുകൾ അടുത്തത് മൂലധന ചെലവുകളെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പ്ലാൻ മൂലധന ചെലവുകളും പ്ലാൻ ഇതര മൂലധന ചെലവുകളും ഇപ്പം എഫും ജിയും ഏതാണ് മൂലധന വര മൂലധന ബഡ്ജറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂലധന വരുമാനങ്ങളും മൂലധന ചെലവുകളും ആ മൂലധന ചെലവിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പ്ലാൻ മൂലധന ചെലവുകളൊന്നും പ്ലാൻ ഇതര മൂലധന ചെലവുകളൊന്നും എന്തായാലും അഞ്ച് മാർക്ക് ഈ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒന്നെങ്കിൽ ഇങ്ങനെ ടേബിൾ ഫില്ല് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് ബജറ്റിന്റെ ഘടകങ്ങൾ എട്ട് മാർക്കിനൊക്കെ എഴുതാൻ വേണ്ടി ചോദിച്ചുണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം എന്തായാലും ഈ ചോദ്യം അഞ്ച് മാർക്കിന് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്